ഹലോ എവരിവൺ, ലേനസ് ബോൺസായ് ഡെസ്റ്റിനേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജംഗിൾ ജിലേബി എന്ന ലോക്കൽ നെയിമിൽ അറിയപ്പെടുന്ന പിത്തസിലോബിയം. ഇതൊരു വൈൽഡ് പ്ലാന്റ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ട്രങ്ക് ബേസ് ഏകദേശം ഒരു 6 ഇഞ്ചിൽ കൂടുതൽ ട്രങ്ക് ബേസുള്ളതാണ്. ഒരു എമഡൂരിയായിട്ട് വളർത്തിയിട്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം ഷെയ്പ്പാക്കി വളർത്തിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒന്ന് ഷോർട്ടൺ ചെയ്ത് ഇത് പോട്ടിലോട്ട് വെക്കാൻ ആപ്റ്റ് ആണെങ്കിൽ നമുക്ക് പോട്ടിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ചൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തത് തീരുമാനിക്കേണ്ടത്. ആദ്യമേ ഒന്ന് ഷോർട്ടൺ ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇത് ഓവർ ഗ്രോത്ത് ആയിട്ട് വളർത്ത് വലിയൊരു ഗ്രോയിങ് ബോട്ടിൽ വെച്ച് വളർത്തിയാണ് ഏകദേശം ഒരു കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഇത് വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ പല പ്രാവശ്യം ട്രിം ചെയ്ത് കട്ട് ആൻഡ് ഗ്രോ മെത്തേഡിൽ കൂടി ഏകദേശം ഷെയ്പ്പൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ്. വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കട്ട് ആൻഡ് ഗ്രോ മെത്തേഡിൽ വിഗറസായിട്ട് വളർത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രാഞ്ചൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ബ്രാഞ്ചൊക്കെ ഒന്ന് ഷോർട്ടൺ ചെയ്ത് ഷേപ്പിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജംഗിൾ ജിലേബി എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല മുള്ളുള്ള പ്ലാന്റാണ്, അതുപോലെ വർക്ക് ചെയ്യാൻ നല്ല ഇതാണ്. ജംഗിൾ ജിലേബി പല ടൈപ്പിലുണ്ട്, ഡോർഫുണ്ട്, വെറിഗേറ്റഡ് ഉണ്ട്. ജംഗിൾ ജിലേബിയുടെ ഇത് കണ്ട ബട്ടർഫ്ലൈ വന്ന് മുട്ട ഇട്ടിട്ട് അതിൻ്റെ പുഴുവാണ് ഇതിങ്ങനെ കളക്റ്റീവായിട്ടുണ്ട്. ഇതാണ് ഇതിന് വലിയൊരു ദോഷം, ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് എല്ലാം കൂടി ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഇതിൻ്റെ അകത്താണ് മുട്ടയിടുന്നത്. മുട്ട ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തിന്നത് നശിപ്പിക്കും. Thank you.
വിഗറസ് ആയിട്ട് വളർന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് കോമ്പാക്റ്റ് ആക്കിയത് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ കുറച്ചുകൂടി ഹൈറ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതിൻ്റെ പ്രൊപ്പോർഷൻ മാറിപ്പോകും. അപ്പോൾ ഇനി കുറച്ചുകൂടി ഒതുക്കി ഒതുക്കി ഈ ട്രങ്ക് ബേസും ബ്രാഞ്ചസും ആയിട്ട് എപ്പോഴും പ്രൊപ്പോർഷനിലായിരിക്കണം. ഒരു പ്ലാന്റിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞാൽ ആ പ്രൊപ്പോർഷൻ ഓഫ് ദ ട്രങ്ക്, ടാപ്പറിങ് ഓഫ് ദ ട്രങ്ക്, ഡീവിയേഷൻ ഓഫ് ദ ബ്രാഞ്ചസ് ഇതെല്ലാം കൂടി മാച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ വരുമ്പോഴേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത് ഷോർട്ടൻ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതുണ്ട്, ഇതൊരു മാസീവ് ട്രങ്കാണ് ഇതിൻ്റെ. ഇത് ഞാൻ കുറച്ച് കാർവ് ചെയ്ത് ഇത് ഡെപ്റ്റിലാക്കിയിട്ടുണ്ട്. ഇതുണ്ട, ഇനി കുറച്ചുകൂടിയൊക്കെ ചെയ്യാനുണ്ട്. അത് ഓൾ ഓഫ് എ സഡൻ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി കർവ് ചെയ്ത് ഇത് കാർവ് ചെയ്ത് ശരിയാക്കി ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഒരു പോട്ടിലോട്ട് വെക്കാൻ ഏകദേശം ആപ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ, ഒരു പറ്റിയ പോട്ട് കിട്ടിയാണെങ്കിൽ നമുക്ക് പോട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പ്രൂണിങ് കഴിഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ലൊരു ട്രങ്ക് ബേസ്, ബ്രാഞ്ച് ഡീവിയേഷൻ, ഒരു നല്ലൊരു അപ്പെക്സ് ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വന്നേക്കാണ്. ഇത് ഇനി ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ ഇവനെ നല്ലൊരു ഷേപ്പിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു റാമിഫിക്കേഷൻ കിട്ടും, പിന്നെ നല്ലൊരു അപ്പെക്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് അപ്പെക്സ് ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു സെയിം ലെങ്ത്തിൽ തന്നെയാണ് ബ്രാഞ്ചസൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു പോട്ടിലോട്ട് നമുക്ക് മാറ്റാൻ നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ബ്രാഞ്ചസ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് വന്നു കഴിയുമ്പോൾ ഇത് ഫുൾഫില്ലാവും. ഫുൾഫില്ലായി കഴിഞ്ഞാൽ നല്ലൊരു അപ്പെക്സ് ആയിട്ട് മാറും. നല്ല അതേപോലെ തന്നെ ഈ കുറച്ചുകൂടി ഈ ബ്രാഞ്ച് തിക്നെസ് വന്നു കഴിയുമ്പോൾ ഭംഗിയായിട്ട് മാറും. അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു ആപ്റ്റായിട്ടുള്ള പോട്ടിലോട്ട് മാറ്റാൻ നോക്കാം. ഗ്രോയിങ് പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഈ പോട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയത്. ഏകദേശം ഒരടിയുള്ള ഒരു ഹെക്സണൽ പോട്ടാണ്, അല്പം ഡെപ്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ പോട്ടിലോട്ട് വെച്ചാൽ ആപ്റ്റായിരിക്കും എന്ന് തോന്നണം. അപ്പോൾ നമുക്കിതിനെ റീപ്ലാന്റ് ചെയ്ത് ആ പോട്ടിലോട്ട് മാറ്റാം. നാലഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ട് റൂട്ട് ബോണ്ടായിട്ട് ഭയങ്കര ടഫായിട്ടിരിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി കോമ്പാക്റ്റായിട്ട് സീൽഡായിട്ട് ആയിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതെടുക്കാൻ. പോട്ടിൽ വെച്ചിട്ട് അത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ല. പോട്ടൊക്കെ ഓക്കെയാണ്, പക്ഷേ ട്രങ്ക് ബേസും അതിൻ്റെ ക്വാണ്ടിറ്റി വോളിയം
ഓഫ് ദ സോയിലും കൂടി നോക്കി കഴിയുമ്പോൾ അത് അതിന് പറ്റാത്തൊരു അവസ്ഥയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോട്ടൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിക്കുന്നു. അല്പം കൂടി വലിയൊരു പോട്ടിലോട്ട് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരു പോട്ടിലോട്ട് നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബോൺസായി പോട്ടിലോട്ടാണ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ മാസീവ്നെസ് കണ്ടിട്ടേ ഒരു ഗ്രോയിങ് പോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി ഇവന് പെട്ടെന്ന് അങ്ങോട്ട് ഓവർ ഗ്രോത്ത് ആകാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ ഒരു അതിലും കുറച്ചുകൂടി ചെറിയൊരു ഗ്രോയിങ് ബോട്ടിൽ ഇത്തിരി ഭംഗിയുള്ള ഒരു പോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാനും കാർവിങ് ഒക്കെ ചെയ്യാനും എളുപ്പമായിരിക്കും. ബോൺസായി പോട്ടിലാണെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. ഗ്രോയിങ് ബോട്ടിലാണെങ്കിൽ അത് ആവശ്യത്തിന് വളർന്ന് വേറെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് വേഗം ചെയ്യാനും നമ്മൾക്ക് എത്രയും വേഗം അത് നല്ല രീതിയിൽ വളർന്ന് വലുതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രോയിങ് ബോട്ടിൽ തന്നെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും കറക്റ്റ് ആപ്റ്റായിട്ട് അതിന് ആവശ്യമുള്ള മണ്ണും കിട്ടും. നമ്മൾ ധൃതി പിടിച്ച ഒരു പോട്ടിലോട്ട് ഞാൻ ഏകദേശം ഒരു ഷേപ്പാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും വീഡിയോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ആവുമെന്ന് കരുതിയാണ് ഞാൻ ബോൺസായി പോട്ട് സജസ്റ്റ് ചെയ്തത്. പക്ഷേ പ്ലാന്റിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഫർദറുള്ള വർക്ക് നോക്കുമ്പോൾ ബോൺസായി പോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫർദർ അധികം നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുപോലെ ഇത് നല്ലപോലെ ഗ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പോട്ട് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നോക്കിയാൽ മനസ്സിലാവും ആവശ്യത്തിന് പോട്ടയും മിശ്രിതം ഏകദേശം ഒരു ഒരു നമ്മുടെ ഒരു രണ്ട് മൂന്ന് ചട്ടി മണല് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസർ ഉണ്ട്. അപ്പോൾ ഇനി ഇവൻ അടുത്ത സീസണും കൂടെ തുടങ്ങി മഴയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നല്ലപോലെ ഗ്രോ ചെയ്ത് നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല റാമിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു യമടൂരി ജംഗിൾ ജിലേബി എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് ഒരു ഗ്രോയിങ് ബോട്ടിലോട്ട് മാറ്റിയാണ് കണ്ടത്. നിങ്ങൾ കാർവ് ചെയ്തിട്ടുണ്ട്, ഇനി ഫർദർ കാർവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഒരു യമടൂരി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രോസസ്സ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ഫ്രം ലീനസ് ബോൺസൈ ഡെസ്റ്റിനേഷൻ. താങ്ക് യു.